കഴിഞ്ഞ ആഴ്ച ഞാൻ ഒഫീഷ്യൽ ടൂറിലായിരുന്നപ്പോ നീ ദിവസേന വൈകിയാണ് വരാറുള്ളോ എന്നാണല്ലോ ഞാൻ കേട്ടത്. വൈകിയാണ് ഞാൻ വരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ പോകണ്ടല്ലോ സാർ. നീ പറഞ്ഞത് സത്യമാണോ? സത്യമായിട്ടും പറഞ്ഞു. അപ്പൊ വൈകിയാണ് ഞാൻ വരുന്നെങ്കിലും ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ പോവാറുണ്ടെന്ന്. നീ ആളെ കളിയാക്ക, ഒരു മാസത്തേക്ക് നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കും. അയ്യോ അങ്ങനെ പറയരുത് സാർ. ഇനി മുതൽ ഞാൻ കേക്കണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഹലോ, അതിലായിരിക്കും സാർ. ഹലോ, സത്യമായിട്ട് ഇതിലായിരിക്കും. ഒറ്റടി വെച്ചല്ലോ. ഹലോ ഹലോ, മാക്ഷിയ, ഇന്നെങ്കിലും ജുവലറി നാം മാല വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. ലോനായുടെ മോനായുടെയും കാര്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. വൈകുന്നേരം എനിക്ക് മാല കിട്ടിയിരിക്കണം. സാറ് പേടിക്കണ്ട, ഞാനൊന്നും കേട്ടില്ല. സാറിന് ബി പി ഉണ്ടല്ലേ? ഏയ്, എനിക്ക് പ്രഷർ ഒന്നുമില്ല. ഏയ്, അതല്ല ബി പി, ഭാര്യയെ പേടി. ലോനായി, ഒരു സന്തോഷ വാർത്ത പറയാം. നിന്റെ സസ്പെൻഷൻ ഞാൻ പിൻവലിച്ചു. സാറിന് ദൈവം കൈവിടാതിരിക്കില്ല സാർ. സാറേ, സാറിന്റെ അമ്മായച്ചന്റെ ഈ പൗറും ബഹളൊക്കെ നമ്മുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഭാര്യയുടെ മുമ്പിൽ എലിയാ, വേറൊരു എലി. ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? ഒരു കാർ ഡ്രൈവർക്കും പിയൂണും അറിയാവുന്ന അത്ര രഹസ്യം മറ്റാർക്കും അറിയില്ലേ സാറേ. നീറിപ്പുകയെന്നൊരു കനൽകൂമ്പാരമാണ് എം ഡിയുടെ ദാമ്പത്യം. അതങ്ങനെ കത്തിപ്പടർന്നാൽ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ അതിന് തീ വേണം, അത് ഞാൻ ഒരയ്ക്കും. ലോനായി, ദേ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ സാറേ. റൈറ്റ് വരെ പോയിട്ട് വരാം. ഓക്കെ സാർ. ഞാൻ കരുതിയതുപോലല്ല, നരേന്ദ്ര ചേട്ടൻ ആള് പാവ. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ മോതിരം മാറി. എത്രയും പെട്ടെന്ന് ഇല്ലത്ത് വന്ന് അച്ഛനോട് കല്യാണക്കാരെ സംസാരിക്കാമെന്ന് വാക്ക് തന്നിരിക്കുക. മിസ്റ്റർ നരേന്ദ്രൻ, ഒരു മിനിറ്റ്. അറിഞ്ഞു കണ്ടില്ലേ അവളുടെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണ മോതിരം? ഒരു പവൻ, അത് മാത്രമേ എനിക്ക് മുതൽ മുടക്കുള്ളൂ. അതാണ് നരേന്ദ്രൻ. ഈ പെണ്ണും വെണ്ണയും ഒരുപോലെയാ, പെട്ടെന്ന് ഉരുകും. അന്ന് നീ ആളാവാൻ നോക്കി, ഇപ്പോഴോ കുറച്ച് കൂടുതൽ സ്വർണം വേണ്ടി വരുമായിരിക്കും. ഞാൻ വിചാരിച്ച തന്റെ ഭാര്യ ഇതുപോലെ കൊണ്ടുവരാൻ പറ്റും. ില്ല നിന്നെ ഞാൻ വിടില്ല. പോടാ. അല്ല, ഇതാരാ അമ്മൂമ്മയോ? അമ്മൂമ്മ ഇങ്ങോട്ട് വരുന്ന വരും പാർവതിയുടെ അച്ഛൻ പറഞ്ഞില്ലല്ലോ. എനിക്കാ കുരങ്ങിന്റെ കാര്യം കേൾക്കട്ട. പിന്നെ ആ പത്മാക്ഷിയെ സൂക്ഷിക്കണം. മന്ത്രവാദികളെ ഒരുക്കി നിർത്തിയിരിക്കുക അവര്. അമ്മൂമ്മ അവർക്കെതിരെ ചെയ്ത കൂടോത്രത്തിന് മറുകൂടോത്രം ചെയ്യാൻ. അതൊന്നും വലിക്കില്ല, മനസ്സറിഞ്ഞ് ഞാൻ നേർന്നിട്ടുണ്ട്. എന്റെ മക്കളിൽ നിന്ന് അവനെ തട്ടിയെടുത്തില്ലേ ആ ഒരുമ്പോഴേ? വന്നപ്പം മുതൽ തുടങ്ങിയതാ രണ്ടും കൂടെ. എന്തിനാ വെറുതെ വഴക്കൂടുന്നേ? നീ ചേച്ചി തലക്കിട്ട് നുള്ളാൻ വന്നപ്പോ ഞാൻ പപ്പാന്ന് വിളിച്ചു, അപ്പൊ എന്നെ തല്ലാൻ വരിക. ആരാ ഈ പപ്പൻ? എപ്പ നോക്കിയാൽ ഈ പെണ്ണിനെ ശല്യം ചെയ്യാനേ അവന് നേരുള്ളൂ. പപ്പനോ? നോക്കിയിരിക്കാതെടുത്ത് തിന്നു മോനെ. മോനെ, ആരായി പപ്പൻ? അത് പപ്പായ പറക്ക. പപ്പൻ പപ്പടവടിയും അച്ചപ്പോ കൊഴിനപ്പോ ഉണ്ണിയപ്പോ ആപ്പിളും ഒക്കെ വീട്ടിലുണ്ടാക്കിയതാ. നല്ല ശുദ്ധ വെളിച്ചെണ്ണയില് മോ വയറ് നിറച്ചും കഴിച്ച. മോനെ, ഞാൻ ദേവേട്ടനെ ആരെയോ വിരുന്നിനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ശരിയാ, ആ ഗൗതമനെയും ഭാര്യയും രണ്ടു ദിവസം കഴിഞ്ഞ് അവര് ഡൽഹിക്ക് പോകും. വിളിച്ചോളൂ, പലഹാരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ.
ദേവേട്ട നമുക്ക് അവരെ നാളെ തന്നെ വിളിച്ചാലോ? വിളിക്കാം, പക്ഷേ സ്വീകരണത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ. അതെന്താ? എന്റെ ഭാര്യയെ പോലെ പട്ടിക്കാട്ട് കാര്യല്ല അവന്റെ ഭാര്യ. അവർ എം ബി ബി എസ് കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്തോണ്ടിരിക്കുക. എന്റെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? അയ്യോ ഒരു കുറവില്ല, അമ്മമ്മ ഇവളെ നന്നായിട്ട് വളർത്തിയതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പല്ലിലിച്ച് കാണിക്കും. അത്ര തന്നെ, പുറത്തെങ്ങാനും പോലെ തനി ബുദ്ധൂസ്. ടി വിയിൽ വാർത്തകൾ നേടി കാണിച്ച അപ്പാതങ് ഓഫ് ചെയ്യും. വാർത്തകൾ പോയിട്ട് പറഞ്ഞു നോക്കാൻ പോലും ന്യൂസ് പേപ്പർ മറച്ചു നോക്കൂല. ദോഷം പറയരുത്, ഇതൊക്കെ പറഞ്ഞാലും നല്ല പൊതുവിജ്ഞാനമാണ്. ഇന്ദിരാഗാന്ധി ആരാണെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക, ഗാന്ധിജിയുടെ മോളല്ലേ എന്ന്. കാറൽ മാർക്സ് ഇവക്ക് പെട്രോ മാർക്സിന്റെ അനിയനാ. ഈ മണ്ണും പെണ്ണും നോക്കിയാ നന്നാവുന്നൊരു ചൊല്ലുണ്ട്. ഒരുങ്ങിയ എന്റെ കുട്ടി അത്ര മോശമൊന്നല്ല. നാളെ അവരെ വിളിച്ചോ, അപ്പ കാണെന്റെ കുട്ടീന്റെ മിടുക്ക്. ഹലോ, ചേട്ടനുണ്ടോ? ഇല്ലല്ലോ. ആരാ? ചേട്ടൻ വരുമ്പോ പറയണം ആ ഡോക്ടർക്ക് കാശ് കൊടുത്തത് വെറുതെ ആയിന്ന്. 3 മാസം കഴിഞ്ഞ പിന്നെ പ്രയാസാണെന്നത്രേ. 2 ദിവസമേ കണ്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളിയെന്ന് പറഞ്ഞേക്ക്. സിസ്റ്റർ പ്ലീസ്, ഒരു ചെറിയ ഹെൽപ്പ്. എന്താ? ഈ തലയിൽ ചൂടിയിരിക്കുന്ന പൂവും നെറ്റിയിലെ പൊട്ടും നിന്ന് ഈ സഹോദരൻ ഒന്ന് സഹായിക്കും. എന്തിനാ? തീ കൊളുത്തി. ഇനി ഇത്തിരി ചൂടിയ പൂവും ഈ സ്റ്റിക്കർ പൊട്ടും കൂടി അതിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ആളി പടർന്നോളും. പ്ലീസ് ഒന്ന് തരോ. ഹായ് അങ്കിൾ. നോ ജവഹർ, സീറ്റ് നെഹ്റു. പ്ലീസ് സീറ്റ് ആൻഡ് ബി സീറ്റഡ്. വക്കീലെ, ആ കേസ് പ്രസിഡന്റ് ഏറ്റെടുത്തു. നെഹ്റു എന്നെ മറിച്ച് താഴെയിടല്ലേ? നെഹ്റു അല്ല ദീപം, ജവഹർ. എന്തിനാ വലിയ മനുഷ്യന്റെ പേര് ജീവിതയാക്കുന്നത്? ജവഹർ എന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവാ. കൊണ്ടുപോവാം, എന്നോട് സമയവും സന്ദർഭവും വരട്ടെ. അഥവാ കൊണ്ടുപോയാൽ തന്നെ നീ തനിയെ തിരിച്ചു വരേണ്ടി വരും. കൊണ്ടുപോകുന്നത് പോലെ തിരികെ കൊണ്ട് വിട്ടാലെന്താ? ജീവനോട് എന്നെ പുറത്തിറക്കി വിട്ടിട്ട് വേണ്ടേ നിന്നെ തിരിച്ചുകൊണ്ട് വിടാൻ? സൈക്കിൾ കയറ. തൽക്കാലം നമുക്ക് വീടിന്റെ കാര്യം മറക്കാം. ആട്ടുതൊട്ടിലിന്റെ കാര്യം ഓർമ്മിക്കാം. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്ക് കവിൾത്തടങ്ങൾ തുള്ളി തുകറ്റി ചലഭമായി ഞാൻ. ഹായ് മേരയ കാന്തികൾ, ഹായ് മഴയിൽ തുടർന്ന് എന്റെ നടുവിന്റെ ആറ്റട ഓടിക്കേ. എന്താ വാടാ ഇതൊക്കെ? എന്റെ വീട്ടിലൊരു കണക്ഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ തന്നില്ല കേട്ടോ. അത്രക്കായടാ നിന്റെയൊക്കെ അഹങ്കാരം. എന്റെ ദീപ ഒരു കണക്ഷൻ ചോദിച്ചിട്ട് നിനക്ക് കൊടുക്കാൻ മേലടാ. അല്ല പ്രസിഡന്റ്. വേണ്ട വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നീ ഒക്കെ ഒരു ന്യായവും പറയണ്ട. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ അധർമ്മം ഞാൻ വെച്ചു പൊറപ്പിക്കില്ല. തകർക്ക് ഞാൻ എല്ലാത്തിനും. നിന്നെയൊക്കെ കേബിളെ മലിച്ചിരുന്നു കേട്ടതാ, മനസ്സിലായി? നോക്കി നിൽക്കാതെ ജീപ്പ് ദീപത്തിന്റെ വീട്ടിലേക്ക് വിടാ. കണക്ഷൻ കൊടുക്കടാ. ഓടാ അഥവാ സ്റ്റാർട്ടേ. എല്ലാം എന്റെ ദീപത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാ. സൈക്കിൾ? ഓ, സൈക്കിളിൽ നോക്കണ്ട, നമുക്ക് നടക്കാം. ശരി. അല്ല ചേട്ടൻ നടന്നു വന്നോ. ചാരിത്തെങ്ങും നിന്നവൻ കൊണ്ടും പെണ്ണും പോയി. എന്റെ മോളുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ എനിക്ക് ഈ ടി വി കാണുന്ന സ്വഭാവമേ ഇല്ല. ഒരു കണക്കിന് നന്നായി അല്ലേ പഴച്ചു പോയനെ. എന്തെല്ലാം തോന്നിയാസങ്ങളാ പടച്ചു വിടുന്നത്. മോളവിടെ? അവൾ അവരോടൊപ്പം കൂടിയിരിക്കുക. അമ്മമാരോട് എന്തെടുക്കുക, ഒരു കണക്ഷൻ കൊടുക്കുക. ഇത്രയും സമയം ഞാൻ അങ്ങോട്ട് പോവാ, ചേട്ടാ അങ്ങോട്ട് വരരുത്. ഉത്തമ, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു, ക്ഷീണം തീർക്കാൻ കയറിയ. എന്ത് പോക്കരത്തരാണ് നീ കാണിച്ചത്? ചോദിക്കാനും പറയാനും ഞാൻ ഇല്ലെന്ന് കരുതിയോ? കൊച്ചുകുട്ടിയല്ലേ തുമ്പോ നിന്റെ അപ്പൻ, ഇവനെ ചാക്കിലാക്കേണ്ടി വരുവെന്ന്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാ മതി, ഞങ്ങൾ ആരെങ്കിലും വന്നോളാം. നന്നായിട്ട് പണിയറിയാവുന്നവൻ ഞാനായതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും നേരെ ഇത്ര ആയില്ലേ, എല്ലാവർക്കും ഉണ്ടിട്ട് പോണ്ട. പിന്നീട് ഒരു ദിവസം ആവാം അല്ലേ? ശരിയാ ശരിയാ, ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെന്ന്. ഇനി ഒരിക്കലാകാം, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എങ്കിൽ നാളെ എല്ലാരും വന്നോളൂ, എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്.
അത്താഴവിരുന്ന് ഇവിടെ ആയിക്കോട്ടെ. വിഷു ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. കാലേ കൂട്ടി വന്ന് പരിപാടി ഗംഭീരമാക്കി തരാം.